കർത്താവിൽ വാത്സല്യ സഹോദരി സഹോദരന്മാർക്ക് ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം. ഈ സന്ധ്യാസമയത്ത് ഞാൻ ആശംസിക്കുന്നു. സ്ഥല സഭ എന്ന് പറയുന്ന, ക്രിസ്തീയ സഭ എന്ന് പറയുന്ന വിഷയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സെഗ്മെന്റിലേക്ക് ഇന്ന് രാത്രി കടന്നു വരുവാൻ ദൈവം അവസരം നൽകി. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ 25 സെഗ്മെന്റിലായി നമ്മൾ പഠിച്ചത് ഈ കർത്താവിന്റെ സഭയെ സംബന്ധിച്ചുള്ള പുതിയ നിയമ വെളിപ്പാടിലെ വിവിധങ്ങളായിരിക്കുന്ന ഉപദേശ സത്യങ്ങളാണ്. അത് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചിന്തിക്കുവാണ്ടിയായിരുന്നത് സഭയും ഡിസിപ്ലിനും, അതായത് സഭയും ശിക്ഷണവും എന്ന് പറയുന്ന മനോഹരമായ വിഷയമാണ്. അത് ഒരു പരിധി വരെ നമ്മൾ കൊണ്ട് അത് അവസാനിപ്പിച്ചു. അതിന്റെ ഉള്ളിലത്തെ ഒരു പോയിന്റ്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതിന്റെ ഒരു പോയിന്റും കൂടെ ഞാൻ ഇതിനോട് കൂട്ടിച്ചേർത്ത് ഈ സമയത്ത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അത് അവിടെ പറയുവാൻ എനിക്ക് സമയം ലഭിച്ചില്ല. ഒന്ന്, സഭ തെറ്റ് ചെയ്യുന്ന ഒരു സഹോദരന് മേൽ ശിക്ഷണ നടപടികൾ എടുക്കുന്നതിന്റെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്ന് ആ ഭാഗത്ത് പരിശുദ്ധാത്മാവായ ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗലാത്യ ലേഖനം 6 അധ്യായത്തിന്റെ 1 വാക്യത്തിലാണ് അത് വായിക്കുന്നത്. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ നോക്കുക. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചോളണം എന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. ഇനി ആ വിഷയം പറയുമ്പോൾ വസ്തുനിഷ്ഠമായി അത് ഓർപ്പിക്കുന്നത് നമ്മൾ ആത്മീയമായും ആത്മീയർ എന്ന നിലയിലും അതുപോലെ തെറ്റ് ചെയ്യുന്ന ആളിനോട് കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യും എന്നുള്ള മനോഭാവത്തോടെ വേണം നാം ആ വിഷയം കൈകാര്യം ചെയ്യാൻ എന്നാണ് അപ്പോസ്തലൻ ആ പറയുന്നതിന്റെ സാരം. ഇത് ആ നിലയിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് പല ആളുകളും സഭയിൽ ശിക്ഷണ നടപടികൾ ചെയ്യാനായിട്ട് തയ്യാറാവുന്നില്ല, അഥവാ തയ്യാറായി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ പ്രതികാര ബുദ്ധിയോടെ ഒരാളെ എങ്ങനെ ഒടുക്കിക്കളയാം അല്ലെങ്കിൽ നശിപ്പിച്ചു കളയാം എന്നുള്ള മനോഭാവത്തോടെ ആളിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അത് ദൈവികമല്ല, പരിശുദ്ധാത്മാവിനാലുള്ളതല്ല എന്നുള്ളത് പ്രത്യേക ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. കണ്ണിതവും നിഷ്കർഷവുമായി ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടത് അനിവാര്യമാണ്. അതിന് യാതൊരു വിധമായ മുഖപക്ഷവും ആ വിഷയത്തിൽ കാണിക്കരുത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു വിശ്വാസി തന്റെ സഹവിശ്വാസിയുടെ തെറ്റുകളെ കുട്ടിഘോഷിക്കാൻ പാടില്ല. അതായത് ലോകം മുഴുവൻ ഏതെങ്കിലും ഒരു സഹോദരനെ ഒരു തെറ്റോ ഒരു അമളിയോ പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സഹോദരനെ നേരിട്ട് ആ കാര്യം ബോധ്യപ്പെടുത്തി, വളരെ ആ കാര്യം ഇത് ശരിയല്ല അല്ലെങ്കിൽ ഇത് യോഗ്യമല്ല എന്ന് ദൈവസ്നേഹത്തിൽ അദ്ദേഹത്തെ പറഞ്ഞ് കർത്താവിലേക്ക് യഥാസ്ഥാനപ്പെടുന്ന പകരം മറ്റുള്ള ഏതെല്ലാം മാധ്യമങ്ങളോ മാർഗങ്ങളോ ലഭ്യമാണോ ആ മാധ്യമങ്ങൾക്കൂടെ എല്ലാം ഇത് കൊട്ടിഘോഷിച്ച് അദ്ദേഹത്തെ നാറ്റിച്ച് നശിപ്പിച്ച ശേഷം പിന്നീട് അവന്റെ മേൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്നത് വളരെ പരിതാപകരമായിരുന്ന ഒരു സമീപനമാണ്. സദൃശ്യ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദ്രോഹിക്കപ്പെട്ട സഹോദരൻ ഉറപ്പുള്ള കോട്ടയേക്കാൾ ബലവാനാകുന്നു, അതുപോലെ ബലിഷ്ഠനാകുന്നു. ഒരു സഹോദരനെ അകാരണമായി അതികഠിനമായ നിലയിൽ ദ്രോഹിച്ച ശേഷം, ആക്ഷേപിച്ച ശേഷം, പരസ്യമായി അവനെ അപമാനിച്ച ശേഷം, അവനെ നിഷ്പ്രഭമാക്കിയ ശേഷം, അടിച്ചമർത്തിയ ശേഷം, അവന്റെ മേൽ വചനപ്രകാരം ശിക്ഷണ നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തണം എന്നും പറഞ്ഞ് അവനെ സമീപിക്കുന്നത് ദൈവസന്നിധിയിൽ യോഗ്യവും മാന്യവുമായതൊരു സമീപനം അല്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 9 അധ്യായത്തിന്റെ 23 വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് നോഹ തന്റെ ജലപ്രളയാനന്തരം നട്ടുണ്ടാക്കിയ ഒരു മുന്തിരിത്തോട്ടത്തിലെ ആ മുന്തിരിയുടെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം വീഞ്ഞുണ്ടാക്കി. വീഞ്ഞുണ്ടാക്കി ലഹരി പിടിച്ച് താനെ വിഭസ്തനായി കിടക്കുന്നു. അദ്ദേഹത്തിന്റെ മക്കൾ 3 പേരാണ്, ഷേം, ഹാം, യാഫേത്ത്. അതിലെ ഹാം നാം വായിക്കുന്നു നഗ്നനായി അനാവൃതനായി കിടക്കുന്ന തന്റെ പിതാവിന്റെ നഗ്നതയെ സഹോദരന്മാർ പോലും കാണാതെ അത് പോയി ആ തുണിയെടുത്ത് കുതപ്പെടുത്ത് മറയ്ക്കേണ്ട പകരം അവൻ തന്റെ 2 സഹോദരന്മാരെ വിളിച്ചോണ്ട് വന്ന് ആ അപ്പന്റെ നഗ്നത അനാവൃതമാക്കി അത് കാണിച്ചു എന്ന് വായിക്കുന്നുണ്ട്. ഉറക്കം ഉണർന്ന തന്റെ മകനായ ഹാം ചെയ്തത് നോഹ മനസ്സിലാക്കിയിട്ട് നോഹ അടുത്തായി പറയുന്ന വാക്കോട് ശ്രദ്ധിക്കണം, കനാൻ ശപിക്കപ്പെട്ടവൻ. അവിടെ ഞാൻ പലപ്പോഴും ചിന്തിച്ചൊരു വിഷയമുണ്ട്, പല ആളുകളും എന്നോട് എന്നെ സംശയിക്കുന്ന യാക്കോയിൽ എഴുതി ചോദിച്ച ചോദ്യവും ഉണ്ട്.
അത് ഈ ബന്ധത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ചില ആളുകൾ ഒരുപക്ഷെ എന്നോട് യോജിക്കത്തിലായിരിക്കും. അവ ഈ അടുത്ത സമയത്ത് തന്നെ ഒരാൾ എന്നോട് അത് യോജിപ്പില്ലായ്മ പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ നിങ്ങൾ സൂക്ഷ്മമായി പഠിക്കുക, മനസ്സിലാക്കുക, ഹാമാണ് തെറ്റ് ചെയ്തത്, പക്ഷെ ശപിച്ചത് അവന്റെ മൂത്ത മകനെയാണ്, കനാനെയാണ്. എന്തിനാണ് ദൈവം ഈ അപ്പൻ ചെയ്ത തെറ്റിന് മകനെ ശപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറപ്പാട് 20:5 നിങ്ങൾ വായിച്ചാൽ മതി. ആവർത്തന പുസ്തകം 20 അതിന്റെ ഉത്തരവിട്ടുണ്ട്. അതായത് നിങ്ങൾ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തതും 4-ാമത്തതുമായ തലമുറ വരെ അവരുടെ മക്കളുടെ പേര് അവരുടെ നന്മ 1000 സംവത്സരം ഓർമ്മയിലേക്കും എന്നാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, മര്യാദയുടെയും ദൈവപ്രമാണത്തിന്റെയും അടിസ്ഥാനത്തിൽ വേണം. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരു സഹോദരനെ ആക്രമിക്കുകയോ അദ്ദേഹം ആശയപരമായ എന്തെങ്കിലും വൈപരീത്യങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് സമീപിക്കുകയോ ചെയ്യരുത്. അല്ലാതെ പോലീസ് അധികാരിയുടെ അധികാരത്തോടെയോ അതല്ലെങ്കിൽ അവനെ കൈകിട്ടിയല്ലേ ക്രഷ് ചെയ്തേക്കാം എന്നുള്ള മനോഭാവത്തോടെയോ നാം അങ്ങനെ പ്രവർത്തിക്കുന്നു എങ്കിൽ അതിന്റെ ഒക്കെ ശിക്ഷ നമ്മൾ തന്നെ വാങ്ങി കൂട്ടേണ്ടതായിട്ട് വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പണ്ടൊരു വലിയ വിദഗ്ധനായ മനുഷ്യൻ, പ്രബുദ്ധനായ ഒരു മനുഷ്യൻ പറഞ്ഞിരുന്നു, ഹിസ്റ്ററി നെവർ റിപ്പീറ്റ്സ് എന്ന്. പക്ഷെ അത് ശരിയല്ല, സം ടൈംസ് ഹിസ്റ്ററി റിപ്പീറ്റ്സ്, ചരിത്രം ആവർത്തിക്കപ്പെടുന്നില്ല എന്ന് അഭ്യൂഹപ്പെടുന്നുണ്ടെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചരിത്രം ആവർത്തിക്കപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത് ദൈവവചനപ്രകാരം വേണം ഒരാളുടെ മേൽ ഒരു ശിക്ഷണ നടപടി സ്വീകരിക്കുവാൻ. ആ 2 ലൈൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ 25-ാമത്തെ സെഗ്മെന്റിനോട് ചേർന്ന് പറഞ്ഞ് സഭയും ശിക്ഷണവും എന്ന് പറയുന്ന ആ ഭാഗം ഇവിടെ ഞാൻ പര്യവസാനിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സഭയും അതിന്റെ ഫിനാൻസ്, അതായത് സാമ്പത്തിക വിഷയവും എന്നുള്ള വിഷയമാണ്. വളരെ അതിപ്രധാനമായ ഒരു സബ്ജക്റ്റാണ് സഭയും അതിന്റെ സാമ്പത്തിക മേഖലയുടെ കൈകാര്യം ചെയ്യലും എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് ന്യായ പ്രമാണ പ്രകാരമുള്ള ഉപദേശവും കൃപയുടെ പ്രമാണമായ പുതുമുഖത്തിന്റെ ഉപദേശവും എന്താണെന്ന് ഞാൻ ഒന്ന് സൂചിപ്പിക്കുവാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. മോശയുടെ ഉപദേശം ആദ്യമായി ഞാൻ സൂചിപ്പിക്കുന്നു. പല ആളുകളും ഈ കഴിഞ്ഞ കാലം നമുക്ക് ചിന്തിച്ചതാണ്, പുതിയ നിയമസഭയ്ക്ക് ദശാംശം എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ടോ, ദശാംശത്തെ കുറിച്ച് വല്ല കൽപ്പനയും ഉണ്ടോ, അഥവാ കൽപ്പനയുണ്ടെങ്കിൽ ദശാംശം ആർക്കാണ് കൊടുക്കേണ്ടത്, പാസ്റ്റർക്കാണോ കൊടുക്കേണ്ടത്, അതോ സഭയ്ക്കാണോ കൊടുക്കേണ്ടത്, അതോ സഭയുടെ സെക്രട്ടറിക്കാണോ കൊടുക്കേണ്ടത് എന്നൊക്കെ പല ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങളും അത് ചില ആളുകൾ പല സ്ഥലങ്ങളിലായി കമന്റുകൾ എഴുതി ഞാൻ കാണുകയുണ്ടായി. ഞാൻ ആ ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് സിസ്റ്റമാറ്റിക്കായി ദൈവവചനത്തിന് റഫറൻസുകളുടെ അകമ്പടിയോട് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷെ അത് ശ്രദ്ധിച്ചാൽ ഏറെ പ്രയോജനപ്പെടുകയും ചെയ്യും. ഇവിടെ ആദ്യമായി മോശയുടെ ഉപദേശം എന്താണെന്ന് നോക്കാം. അതാണ് ന്യായപ്രമാണത്തിന്റെ ഉപദേശം എന്ന് പറയുന്നത്. മോശയുടെ ഉപദേശം പറയുമ്പോൾ ഇസ്രയേൽ മക്കൾ ദൈവത്തിന് കൊടുക്കുന്നതിന് 3 മണ്ഡലങ്ങളിലായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ദശാംശമാണ്. അതായത് ദശാംശം ഇസ്രായേൽ മക്കളുടെ ഓരോരുത്തരും തങ്ങൾക്കുള്ള വരുമാനത്തിന്റെ 1/10 യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത്. അത് ലേവ്യരുടെയും യഹോവയുടെ ആലയത്തിന്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയായി ഉപയോഗിക്കണം എന്നാണ് മോശയിക ന്യായ പ്രമാണത്തിലെ വ്യവസ്ഥ. അപ്പോൾ ഇസ്രായേൽ മക്കൾ ദൈവത്തിന് കൊടുക്കുന്നതിനെ 3 തിരിച്ചിരിക്കുന്നതിലെ 1/2 ദശാംശമാണ്. 2 ഭാഗം എന്ന് പറയുന്നത് ആദ്യ ഫലങ്ങളാണ്. ഇസ്രായേലിലെ ഓരോ വ്യക്തികളും തങ്ങളുടെ വയലുകളിൽ അവർ ചെയ്യുന്ന ആ ജോലികൾ അല്ലെങ്കിൽ ആ ജോലി മുഖാന്തരമായി ഉണ്ടാകുന്ന ഫലങ്ങളിൽ ആ ഫലങ്ങളിലെ എല്ലാം ആദ്യ, അതായത് ഫീൽഡ് വിതയ്ക്കുന്നയാളാണെങ്കിൽ ആ വിതയുടെ ആദ്യ ഫലം അത് ദേവാലയത്തിൽ കൊണ്ടുവരണം. മൃഗസമ്പത്താണെങ്കിൽ അവയുടെ ആദ്യ ഫലം ദേവാലയത്തിൽ കൊണ്ടുവരണം. അങ്ങനെ കാർഷിക വിളയുടെയും മൃഗസമ്പത്തിന്റെയും തനിക്കുള്ള എല്ലാറ്റിന്റെയും ആദ്യ ഫലങ്ങൾ അത് ദൈവസന്നിധിയിൽ കൊണ്ടുവരണം. ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്കുകളാണ് ആദ്യ ഫലങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. ഞാൻ അത് റെഫറൻസും വിശദവും പിന്നെ പറയാം. 3 പറയുന്ന യാഗങ്ങളാണ്. അപ്പോൾ 3 മണ്ഡലങ്ങളാണ് ഇസ്രായേൽ മക്കൾ ദൈവത്തിന് കൊടുക്കേണ്ടിയിരുന്നത്. 1 ദശാംശം കൊടുക്കുക, അതായത് നേടുന്നതിലെല്ലാം 1/10 ദശാംശം കൊടുക്കുക. നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും അവന്റെ അടുക്കൽ വന്ന് അവകാശവാദം ഉന്നയിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു, അതായത് 1/10 കൊടുക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അവരുടെ സമ്പ്രദായമായിരുന്നു. മോശയിക സമ്പ്രദായത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന 3 മണ്ഡലങ്ങളിലെ 1 മണ്ഡലമാണ് ദശാംശം എന്ന് പറയുന്നത്. സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിന്റെ 21-24 ഈ വാക്കുകൾ വായിക്കുമ്പോൾ നിർബന്ധമായും ഇസ്രായേൽ മക്കൾ ഈ ദശാംശം യഹോവയുടെ സ്ഥലത്ത് കൊടുക്കണമായിരുന്നു എന്ന ഒരു നിർബന്ധം അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന്, അതായത് 45 മിനിറ്റ് എനിക്ക് ഈ വിഷയം നിർത്തണം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ വലിച്ചു ഇഴയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സംഖ്യ 18:21-24 വാക്കുകൾ വായിക്കുക. അവിടെ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നത് മോശയുടെ ഉപദേശപ്രകാരം ഓരോ ഇസ്രായേലിനും
താന്താങ്ങൾക്കുള്ള ദശാംശം യഹോവയുടെ സന്നിധിയിൽ നിർബന്ധമായും കൊടുക്കണം എന്നാണ്. അത് അവർ അപഹരിച്ചപ്പോൾ അവർക്ക് അത് മുഖാന്തരമായി വളരെ അപകടവും അല്ലെങ്കിൽ വലിയ പ്രയാസവും കൊടുത്തപ്പോൾ അഭിവൃദ്ധി ഉണ്ടായി എന്നാണ് മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്ന കർത്താവ് തന്നെ പറയാണ് അവരോട്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോരുത്തരും യഹോവയുടെ ആലയത്തിൽ സമൃദ്ധി ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ദശാംശം വഴി അത് യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവരട്ടെ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഞാൻ ആകാശത്തിന്റെ കിളിവാതിലത്തോടെ നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും എന്നാ പറഞ്ഞത്. അപ്പൊ യഹോവയ്ക്ക് ഇന്നത്തെ സമൃദ്ധിയുടെ സുവിശേഷത്തിന്റെ ഉപഭോക്താക്കളായ ആളുകൾ അല്ലെങ്കിൽ ഉപജ്ഞാതാക്കളായ ആളുകൾ അവതരിപ്പിക്കുന്ന വിഷയം അല്ല ഞാനോട് പറയുന്നത്. ഞാൻ പറയുന്നത് ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകിയ നിർദ്ദേശം അനുസരിച്ചുള്ള ദശാംശം അവർ പിടിച്ചു വെക്കുകയും അത് കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അവർ അത്യന്തം പ്രയാസപ്പെടുകയും യഹോവയുടെ ആലയത്തിന്റെ ഭണ്ഡാരങ്ങൾ ശൂന്യമാകുകയും ലേവിയർ തങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ സന്തോഷത്തോടെ ചെയ്യാൻ കഴിയാതെ നെഹെമ്യാവിന്റെ ഒക്കെ കാലം വന്നു കഴിഞ്ഞപ്പോൾ അവർ തൂമ്പായും മൺവെട്ടിയും മറ്റു സാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പുറത്ത് പണി ചെയ്യാനായിട്ട് പോവുകയും ചെയ്ത് ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നെഹെമ്യാവ് തന്നെ ജനത്തെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് ലേവിയർക്ക് അവരുടെ യഹോവയുടെ ആലയത്തിൽ ആഹാരം ഉണ്ടാകണമെന്നും മറ്റ് ആലയത്തിന്റെ സമൃദ്ധി ഉണ്ടാകണമെന്നും നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യട്ടെ, ദശാംശം ദൈവസ്ഥലിൽ കൊണ്ടുവരട്ടെ എന്ന് നെഹെമ്യാവും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴെല്ലാം ജനം ഈ ദശാംശം കൊടുക്കാൻ നിർബന്ധരായിരുന്നെങ്കിലും കൊടുക്കാറുണ്ടോ, അപ്പോൾ അവർക്ക് കുറവ് ഉണ്ടാവുകയും കൊടുത്തപ്പോൾ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഇസ്രായേലിലെ 11 ഗോത്രങ്ങളും 12-ാമത്തെ ഗോത്രമായ അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ക്രമമനുസരിച്ചല്ല, 12 ഗോത്രങ്ങളിൽ 11 ഗോത്രങ്ങളും ഒരു ഗോത്രത്തിന് ദശാംശം കൊടുക്കണം. അതായത് ലേവിയ ഗോത്രത്തിന് ദശാംശം കൊടുക്കണം. ആ ലേവിയ ഗോത്രത്തിൽപ്പെട്ടവർ ദശാംശം വാങ്ങിച്ചിട്ട് ലേവിയർ തങ്ങൾക്ക് കിട്ടുന്ന വസ്തുവകളിൽ അതിന്റെ ദശാംശം ലേവിയും കൊടുക്കണം. പുതിയ നിയമപ്രകാരമുള്ള വിശദീകരണം ഞാൻ പറയാം. പാസ്റ്റർമാരും ഉപദേശിമാരും അച്ഛന്മാരും കൈനീട്ടി വാങ്ങുമ്പോൾ എന്ത് ചെയ്യണം, തങ്ങൾക്ക് കിട്ടുന്നതിന്റെ കൃത്യമായ ദശാംശം അത് അറിയിക്കുന്ന മറ്റുള്ള ആൾക്ക് കൊടുക്കണമെന്നാണ് അതിന്റെ പുതിയ നിയമ വാച്യാർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് 1-ാമത് മോശയ്ക്ക് ന്യായപ്രമാണ പ്രകാരം കൊടുത്തിട്ടുള്ള പ്രമാണം അനുസരിച്ച് ദശാംശം, 2-ാമത് ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ആദ്യ ഫലങ്ങൾ, എല്ലാ ആദ്യ ഫലവും കൃഷിയുടെ ആദ്യ ഫലം ദൈവത്തിനുള്ളതാണ്. മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ആദ്യ ഫലങ്ങൾ കടിഞ്ഞാൻ ദൈവത്തിനുള്ളതാണ്. പുറപ്പാട് പുസ്തകം 13:1-2, 13 വാക്യങ്ങൾ, മൃഗത്തിന്റെയും മനുഷ്യന്റെയും എല്ലാം കടിഞ്ഞൂലുകൾ അത് യഹോവയ്ക്ക് ഉള്ളതാണ്. 3-ാമതായി പറയപ്പെടുന്നത് ലേവിയ പുസ്തകം അതിന്റെ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാണ്. അവിടെ യാഗങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നു, ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം. ഈ യാഗങ്ങളെല്ലാം ദൈവത്തിന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇസ്രായേലിയർ മൊത്തത്തിൽ കൊടുക്കുക എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് വരുമ്പോൾ 3-ാമതായി അതിന്റെ ആ മണ്ഡലത്തെ തിരിച്ചിരിക്കുന്നു. 1 ദശാംശം, 2 ആദ്യഫലങ്ങൾ, 3 യാഗങ്ങൾ. ഇതാണ് പഴയ നിമിത്തം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശം ഇത് സംബന്ധിച്ച് എന്താണ് എന്ന് ഞാൻ ഓർപ്പിക്കാം. കൊടുക്കുന്നതിനെ കുറിച്ച് മേൽപ്പറഞ്ഞ കാര്യം കർത്താവും സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്, അല്ലാതെ അഴിച്ചു കളയല്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, ന്യായപ്രമാണത്തെ നീക്കിക്കളയാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിൽ അനുശാസിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഫുൾഫിൽ ചെയ്യാം എന്നുള്ളതാണ് കർത്താവ് പഠിപ്പിച്ചത്. ദശാംശം കൊടുക്കുന്നവർ ദശാംശം കൊടുക്കട്ടെ, വഴിപാട് കൊടുക്കുന്നവർ വഴിപാട് കൊടുക്കട്ടെ, യാഗങ്ങളായി അർപ്പിക്കുന്ന യാഗങ്ങളായി അർപ്പിക്കട്ടെ, പക്ഷെ അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ള വ്യവസ്ഥയും കൂടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ചെറിയ തിരുത്തലൂടെ കർത്താവ് നടത്തി. അതായത് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, മത്തായി 23:23, ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ ആ തിരുത്തലുകൾ ഏത് നിലയിലാണ് എന്ന് വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വായിച്ചിട്ട് കേൾപ്പിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. അവിടെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ കനവേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അടുത്ത വാക്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും ചെയ്യണം. കർത്താവ് അതിനെ കുറെ കൂടെ വിശദമാക്കി, അതായത് ദശാംശവും വഴിപാടും യാഗങ്ങളും ഒക്കെ ദൈവത്തിന് കൊടുക്കുകയും അതിൽ പ്രശംസിക്കുകയും ചെയ്യുന്ന ആ ജനത്തോടെ ഞാൻ ന്യായപ്രമാണത്തെ നീക്കിക്കളയാനല്ല അതിനെ നിവർത്തിപ്പാനാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു പുതിയ നിയമ വേർഷൻ കർത്താവായ യേശു നൽകി. എങ്ങനെ പറഞ്ഞത്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമുള്ള ഇവരെല്ലാം ദശാംശം കൊടുക്കുന്നവരാ,
അവൾ പറയാ, നിങ്ങൾക്ക് സഹ കഷ്ടം, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം, അതായത് 0.10 നിങ്ങൾ കൊടുക്കുകയും ന്യായ അപ്പോ തന്നെ ന്യായം, കരുണ, വിശ്വസ്ത ഇങ്ങനെ ന്യായ പ്രമാണത്തിൽ കനവേറിയവ നിങ്ങൾ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അപ്പൊ എക്സ്റ്റേണൽ ഒബ്സർവേഷൻ മുടങ്ങാൻ നടക്കുന്നുണ്ട്, പക്ഷെ ഇന്റേണൽ ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇന്നത്തെ പല പ്രശ്നങ്ങളും, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്ത പല കാര്യങ്ങളും, ഞാൻ ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ പിന്മാറി. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെടുത്തും പറഞ്ഞ പോലെയാണ്, അച്ഛൻ അമ്മയെ തല്ലും അല്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചി തിന്നും എന്ന് പറഞ്ഞ അവസ്ഥയാണ് പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ. പറയുന്നൊന്നും കേൾക്കുന്ന അവസരമല്ല, വിഷയമല്ല. ഇനി ഏതെങ്കിലും സത്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവസരം നോക്കി മുതുകിന് തല്ലാൻ ഒരുങ്ങിയിരിക്കുന്ന ജഡികന്മാരും അവിടെ ഇവിടെയായി ധാരാളം ഉണ്ടാകും. അത്തരം സംഭാഷണങ്ങളിൽ അല്ലെങ്കിൽ സംവാദങ്ങളിൽ നിന്നൊക്കെ ഞാൻ മാറി നിൽക്കുകയാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുന്നു. അപ്പൊ എക്സ്റ്റേണൽ ഒബ്സർവേഷൻ കൃത്യമായിട്ടുണ്ട്. ഇനിയും ഇന്റേണൽ റിജക്ഷൻ ഓഫ് റെപ്യൂഡിയേഷൻ ഓഫ് ഇന്റേണൽ ക്വാളിറ്റീസ്, ആന്തരികമായ യോഗ്യതകളെ എന്ത് ചെയ്യുന്നു, തൃണവൽഗണിക്കുന്നു. ഏതൊക്കെയാ? നിങ്ങളെ കരുണ, ദയ, വിശ്വസ്ത ഇവയെ ന്യായപ്രമാണത്തിന്റെ കനമേറിയ ത്യജിച്ചുകളും ചെയ്യുന്നു. കർത്താവ് എന്താ പറഞ്ഞ മോഡിഫിക്കേഷൻ, അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തുളസി, ജീരകം, പിന്നെ ചതകുപ്പ എന്നിവയിൽ 10% കൊടുക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾ ന്യായം, കരുണ, വിശ്വസ്ത എന്നിവ ത്യജിക്കാതെ ഇരിക്കുകയും ചെയ്യണം എന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പന. ഇനി ഇത് കർത്താവായ യേശു ഈ 10% കുറിച്ച് പറഞ്ഞ ഒരു സ്ഥിരീകരണ വാക്യമാണ്. ഇനി അതിന്റെ ഉദ്ദേശം എങ്ങനെ ഉദ്ദേശം എന്തായിരിക്കും? നമ്മള് പുതിയ നിയമത്തിൽ നമ്മൾ കർത്താവിന് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കണം? പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം വളരെ വസ്തുനിഷ്ഠമായി ആ ഉദ്ദേശത്തിന്റെ ദൃഷ്ടാന്തം വായിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാരും ഒരാളിനോട് ഈ വിഷയം ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു, പല പ്രാവശ്യം ചോദിച്ചതും നിരവധി പ്രാവശ്യം ഉത്തരം കൊടുത്തതുമാണ്. പിന്നെയും പിന്നെയും ഓരോ ദ്രവിതന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക, പഠിച്ചു വെച്ചിരിക്കുന്നല്ലേ പാടുള്ളൂ. അത് ഞാൻ പറയാം, എല്ലാവരും നാം വായിക്കുന്ന അപ്പോസ്തോലി കാലത്ത് അനേക കുടുംബങ്ങൾ തങ്ങൾക്കുള്ള വസ്തുവകൾ വെച്ച് യഹോവയുടെ സന്നിധി, കർത്താവിന്റെ സന്നിധി, അപ്പോസ്തലന്മാരുടെ സന്നിധി അത് കൊണ്ടുവന്ന് പൊതുവക എണ്ണുകയും സ്വന്തമായി ഞങ്ങൾക്ക് ഒന്നുമില്ല, ഒന്നും വേണ്ട എന്നുള്ളതിലേക്ക് അവർ മുമ്പോട്ട് പോവുകയും ചെയ്തപ്പോൾ അങ്ങനെയുള്ള അനുകരണങ്ങൾ കണ്ട് അതിൽ അനുകരണ ഭ്രമമുള്ളവരായി അനന്യാസ് സഫീറ എന്ന് പറയുന്ന ദമ്പതികൾ തങ്ങൾക്കുള്ള വസ്തുവകളെല്ലാം വിറ്റ് നമ്മൾ വായിക്കുന്നു. അവരെ പരപ്രേരണ കൂടാതെ അപ്പോസ്തലന്മാർ കാൽക്ക് കൊണ്ടുവന്നു. പക്ഷേ അത് കൊണ്ടുവന്നത് അങ്ങനെ ആരോട്, അപ്പോസ്തലന്മാർ ആരും ആവശ്യപ്പെട്ടതല്ല, പക്ഷെ അവർ സമനസാലെ ചെയ്തതാണ്. ചെയ്തപ്പോൾ നമ്മൾ വായിക്കുന്നു അതിലൊപ്പം കപടത ഉണ്ടായിരുന്നു. അതായത് തങ്ങൾക്ക് വേണ്ടി ഒരു ഭാഗം വേർതിരിച്ച് വെച്ച ശേഷമാണ് അവര് അതുകൊണ്ട് അപ്പോസ്തലന്മാരെ അടുക്കൽ വന്നത്. അത് ഏറെ പ്രശ്നത്തിന് കാരണമായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതായത് പരിശുദ്ധാത്മാവിനോട് ഒരു വ്യാജം കാണിച്ചു. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യാജം വാസ്തവത്തില് വല്ലാത്ത പ്രയാസത്തിലേക്ക് നീങ്ങി. അനന്യാസിനെ ദൈവം ന്യായം വിധിച്ചു. അനന്യാസിന്റെ ഭാര്യയായിരുന്ന സഫീറയെ ദൈവം ന്യായം വിധിച്ചു. അവരെ കാലയവനേക്ക് അപ്പുറത്തേക്ക് മാറി, തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് മാറ്റപ്പെട്ടു. ഇത് നമ്മളോട് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ദൈവശ്രല്ലിൽ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം ശരിയായിരിക്കണം. ഉദ്ദേശ ശുദ്ധി ഇല്ലാതെ എത്ര കൊടുത്താലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. ഇനി കുടുംബസംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ചും കർത്താവ് മാതൃക പറഞ്ഞിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, അതായത് അത് വളരെ രസകരമായ ഒരു വാക്യമാണ്. കർത്താവ് ഇങ്ങനെ പറയുണ്ടായി, അതിന്റെ 10-ാം വാക്യത്തിൽ വായിച്ചിട്ട്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ മരിക്കണമെന്നും മോശ പറഞ്ഞുവല്ലോ. നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്നർത്ഥമുള്ള കുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. തന്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവൻ സമ്മതിക്കുന്നുമില്ല. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു എന്നും കർത്താവ് അവിടെ പറഞ്ഞു. അതായത് മാതാപിതാക്കൾക്ക് ചെയ്യുവാൻ ന്യായ പ്രമാണം അവരോട് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശിച്ചിട്ടുള്ള ആ കടപ്പാടുകൾ അവർ ചെയ്യുന്നതിന് പകരം കുർബാൻ എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, എല്ലാം ഓക്കെ ആയി എന്ന് ചിന്തിക്കുന്ന കുറെ മക്കള് അത് കർത്താവ് എന്താ പറഞ്ഞ്, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യാതിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ നിങ്ങളുടേതായ സമ്പ്രദായങ്ങൾ ചിലത് ചെയ്യുന്നു. അത് മറ്റുള്ളവർ അങ്ങനെ മേലാൽ ഒന്നും ചെയ്യുവാൻ അവരെ സമ്മതിക്കുന്നു ഇല്ല. ഗുരുതരമായ വിഷയമായിട്ടാണ് കർത്താവ് എന്നോട് പറയുന്നത്. അപ്പൊ കുടുംബസംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുവാൻ കടമ്പെട്ടിരിക്കുന്നു. എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം, ദൈവത്തിന് വേണ്ടി കൊടുക്കണം. പിന്നെ പറയപ്പെടുന്നത് സ്വമേധാ ദാനങ്ങളാണ്. അതായത് സ്നേഹത്താൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട് ദൈവസന്നിധിയിൽ വോളണ്ടറിയായി സ്വമേധാ ദാനമായി ദൈവസ്ഥലിൽ കൊടുക്കണം. അതായത് ഓരോരുത്തരും താൻ താന്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ
കൊടുക്കട്ടെ എന്നാണ് അപ്പോസ്തലനായ പൗലോസിന്റെ പ്രമാണം പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശം എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇനി അപ്പോസ്തലന്മാരുടെ ഉപദേശം ഇവ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് എന്താണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതില് അതിപ്രധാനമായി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് പൊതുവിൽ കൊടുക്കുന്നതിനെ പറ്റി അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് ആരാധനാ യോഗത്തോട് ബന്ധപ്പെട്ടാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ, കൊടുക്കുന്ന ഒരു ആരാധനയായിട്ടാണ് അപ്പോസ്തലന്മാര് പറഞ്ഞിട്ടുള്ളത്. എബ്രായലേഖനം അതിന്റെ 13:16 എബ്രായലേഖനം 13:16 ആ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് എബ്രായലേഖനം 13:16. അത് അവിടെ വായിക്കുന്നത്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കുന്നവരായാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി യാഗം ചെയ്യുന്നു, ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷം ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല എന്ന് പറയുകയാണ്. അവിടെ പറയുമ്പോൾ നിങ്ങൾ നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് എന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്മ ചെയ്യുക, കൂട്ടായ്മ ആയിരിക്കുക, ഇത് ആരാധനയോട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ ക്രിസ്തീയ സഭയിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ കൊടുക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് നൽകുന്ന ആരാധനയോട് ബന്ധപ്പെട്ട ഒന്നായിട്ടാണ് അത് അപ്പോസ്തലൻ അവിടെ അവതരിപ്പിക്കുന്നത്. ദൈവിക വേലയ്ക്കായി ദൈവജനങ്ങൾ തന്നെ കൊടുക്കണം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിന്റെ മക്കൾ തന്നെ കൊടുക്കണം, അതായത് രക്ഷിക്കപ്പെട്ടവർ കൊടുക്കണം. രക്ഷിക്കപ്പെടാത്ത ആളുകളുടെ സ്തോത്രാഴ്ചയും വാങ്ങാൻ പാടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭക്തസിംഗിന്റെ ഒരു കൂടിവരവിൽ ഒരിക്കൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സംബന്ധിക്കുണ്ടായി. അങ്ങനെ സംബന്ധിക്കുമ്പോൾ ബാംഗ്ലൂർ വെച്ചാണ് ആ ആരാധന സമയത്ത് സ്തോത്രാഴ്ചയുടെ പാത്രം ദൈവമക്കളുടെ ഇടയിലൂടെ അത് പാസ് ചെയ്തതിന് തൊട്ട് മുമ്പ് ഒരു പ്രസ്താവന ഭക്തസിംഗ് ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഇപ്പോൾ കർത്താവിന്റെ മഹത്വത്തിനായി വിശുദ്ധന്മാരുടെ ദൈവം നൽകിയിട്ടുള്ള ധർമ്മശേഖരത്തിൽ നിന്ന് അത് കൊടുക്കാനായിട്ട്, അതായത് ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളിപ്പോ സ്തോത്രാർപ്പണത്തിനായി പാത്രം നിങ്ങളുടെ അടുക്കൽ വരാൻ പോവുകയാണ്. രക്ഷിക്കപ്പെടാത്ത ആരും ഇതിൽ പൈസ ഇടരുത്, രക്ഷിക്കപ്പെടാത്ത ആരും ഇതിൽ പൈസ ഇടരുത് എന്ന് പറഞ്ഞപ്പോ എനിക്കത് വളരെ മാതൃകയായി തോന്നി. അപ്പൊ വാസ്തവത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ടത് രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ടവർ പൈസയാണ് കർത്താവിനും കർത്താവിന്റെ വേലയ്ക്കും ആവശ്യം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, രക്ഷിക്കപ്പെടാത്ത ആളുകൾ, ഞാൻ സുവിശേഷം പറയാൻ ചില വീടുകളിൽ മുൻകാലങ്ങളിൽ പോയിട്ടുള്ള സമയത്ത്, ഇപ്പോഴും സുവിശേഷ വേല ചെയ്യുന്നുണ്ട്, ഞാൻ പഠനത്തിൽ ഒരു അനുഭവം പറയുകയാണ്. അല്ലെ, ഇനി മുൻകാലങ്ങളിൽ ലിയസൊക്കെയായി സുവിശേഷ വേല ചെയ്തു, ഇപ്പൊ ചെയ്യുന്നില്ല എന്ന് ഇപ്പോ ലൈവിൽ പറഞ്ഞല്ലോ എന്നും പറഞ്ഞ് എനിക്കെതിരായിട്ട് വെടിവെച്ചുകളല്ലേ. ഞാൻ പറഞ്ഞത് അങ്ങനെ പോയപ്പോൾ ഒന്ന് രണ്ട് CSI ഭവനങ്ങളിൽ ഞാൻ കയറി, അവിടെ സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞപ്പോൾ അവർക്ക് ലഭിച്ച ഇതനുസരിച്ച് അവരുടെ മധ്യത്തിലുള്ള ശുശ്രൂഷകന്മാരെ അവർ ബോധകർ എന്നാണ് വിളിക്കുന്നത്. ബോധകരായ ആയിട്ടുള്ള ആളുകൾ അവരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ അവരെന്തെങ്കിലും കൈമുടക്ക് കൊടുക്കും. അപ്പോൾ ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരനും ഒരു കൈമുടക്ക് തന്നു. അപ്പൊ ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞു, പക്ഷെ സുവിശേഷം പറഞ്ഞത് കേട്ടതല്ലാതെ അവർ കർത്താവിനെ ഏറ്റു പറഞ്ഞില്ല. അപ്പൊ ഞാന് അവരോട് രക്ഷിക്കപ്പെട്ടാന്ന് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി എനിക്ക് തൃപ്തികരമല്ലായിരുന്നതാണ്. അപ്പോൾ അവരൊരു കൂട്ടായ്മ തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ സാധാരണ വീട്ടിൽ പോയാൽ കൂട്ടായ്മ വാങ്ങുന്ന ആളല്ല. ഇനി മാത്രമല്ല, അവർ രക്ഷിക്കപ്പെട്ടവരല്ല എന്നുള്ള എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ അത് അവരോട് നിരസിക്കുകയും ഞങ്ങൾ അങ്ങനെ പൈസ വാങ്ങുന്നവരല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി യഹോവയുടെ ആലയത്തിൽ വരുന്ന തന്നെ പിന്നെ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നതുമായ പൈസ വിശുദ്ധന്മാരാൽ തന്നെ ദൈവം വേർതിരിക്കുന്ന പൈസ ആയിരിക്കണം. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് എബ്രായലേഖനം 13:16 നന്മ ചെയ്യുക, കൂട്ടായ്മയായിരിക്കുക എന്ന് പറയുന്നത് അത് ദൈവികമായ ഒരു ആരാധനയോട് ബന്ധപ്പെട്ടായിരുന്നു എന്ന് അവിടെ വായിക്കുന്നു. കുരുന്നരക്കെഴുതിയ 2 അതിന്റെ 8:8 അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി ഈ വിഷയത്തെക്കുറിച്ചുള്ള നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. കുരുന്നരക്കെഴുതിയ 2 ആ 2 കുരുന്നിലെ വിശ്വാസികൾ അപ്പോസ്തലൻ എങ്ങനെയാണ് കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുകയും അത് വേർതിരിക്കുകയും ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തുന്നു. 11 എന്നാൽ താല്പര്യം നിങ്ങൾക്ക് ഇത് യോഗ്യം, എന്നാൽ താല്പര്യപ്പെടുവാൻ മനസ്സിലൊക്കെ ഉണ്ടായ പോലെ നിങ്ങളുടെ പ്രാപ്തിക്ക് ഒത്തവണ്ണം നിങ്ങൾ നിവൃത്തി ഉണ്ടായതിനെ ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിപ്പിക്കുക. ഒരുത്തിന് മനസ്സുറക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്ത പോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവരെ ദൈവപ്രസാദം ലഭിക്കും. മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരണമെന്നല്ല, സമത്വം വേണമത്രത്തെ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുമ്പോൾ ഈ അധ്യായം മുഴുവന് വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മക്കദോനിയയിലെ സഭകൾ കീഴാണ്ട് തന്നെ
അതിനുവേണ്ടി ഒരുക്കി വെച്ച കാര്യവും ഈ സഹോദരന്മാരിവിടെ ഒരുക്കാഞ്ഞതിലെ ഒരുക്കുവാൻ അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അപ്പോസ്തലൻ ഇത് പറയുന്നത്. ഇത് വളരെ വ്യക്തമായി പറയുകയാണ്. മൂന്നാം ഭാഗം ശ്രദ്ധിക്കുക, വിശുദ്ധന്മാരുടെ സഹായത്തിലുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എടുത്തു പറയുന്നു. അപ്പോൾ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും നല്ല മനസ്സോടെയും കൊടുക്കണം എന്നാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. പിന്നെ 2 കൊരിന്ത്യർ 8:4, 11, 12 അതുപോലെ തന്നെ 9:7 വീണ്ടും വായിക്കുന്നു. അവനവൻ ശ്രദ്ധ ആഴമുള്ള വാക്കിനെ വായിക്കാം. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്നോർത്തുകൊള്ളു. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ച പോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തൻ ആകുന്നു. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളു. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു പോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, പിന്നെ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിത്യതയിൽ വിശ്രമിക്കുന്ന ബി പി ഏക്കബ് സാറ്, ക്രിസ്തീയ വിശ്വാസികൾ കർത്താവിന് വേണ്ടി കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി 3 പ്രമാണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 3 ചിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ്, വലിയ സഭാസത്യങ്ങൾ പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞ ഈ 3 കാറ്റഗറി ആളുകളെ 3 പ്രത്യേക തലങ്ങൾ അദ്ദേഹം തിരിയുന്നു. 1 തീപ്പൊരി കൊടുപ്പന്മാർ എന്നാണ്, ഫയറി ഗിവേഴ്സ് എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. തീപ്പൊരി കൊടുപ്പന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ചിന്തിക്കും ഇയാള് കൊടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും ഫ്രണ്ടിലാണ്, എപ്പോഴും ഇങ്ങനെ കൊടുക്കാൻ തയ്യാറായി നിൽക്കുക എന്നുള്ളതല്ല. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല. തീപ്പൊരി ഉണ്ടാകുന്നത് പണ്ട് കാലങ്ങളില് തീ കത്തിക്കാൻ വേണ്ടി ഒരു പാറക്കല്ലിന്മേൽ ഒരു ചുറ്റിയെ കൊണ്ട് ആഞ്ഞാഞ്ഞ് പല പ്രാവശ്യം അടിക്കുമ്പോഴാണ് ഒരു പൊരി പുറപ്പെടുന്നത്. അങ്ങനെ ഏതെങ്കിലും സുവിശേഷപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ള സാമ്പത്തികമായ കളക്ഷനോ മറ്റേ ആവശ്യങ്ങളോ പറയുമ്പോൾ പല പ്രാവശ്യം പറഞ്ഞിട്ട് അനങ്ങാതിരിക്കുമ്പോൾ നിരവധി പ്രാവശ്യം ആഞ്ഞാഞ്ഞ് ദണ്ഡിപ്പിച്ചാൽ മാത്രം ചിലപ്പോഴെങ്ങാനും ഒരു പൊരി വരുന്ന അവസ്ഥയിൽ കൊടുക്കുന്ന ആളുകളെ കുറിച്ചാണ് തീപ്പൊരി കൊടുക്കന്മാർ എന്ന് പറയുന്നത്. 2-ാമത്തെ കൂട്ടത്തെ കുറിച്ച് പറയുന്നത് കിണ്ടി വാലിൽ കൂടി കൊടുക്കുന്ന പോലെ കൊടുക്കുന്നവർന്നാണ്. അതായത് പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന കൈയെഴുകാൻ ഉപയോഗിക്കുന്ന ലോട്ട അല്ലെങ്കിൽ കിണ്ടി, ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. കിണ്ടിക്കകത്ത് എത്ര വെള്ളം ഉണ്ടെങ്കിലും അതിന്റെ വാലിന് അകത്തോട് വരുന്നത് മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ, വാലിന് ഇടുങ്ങിയ കുടലാണ്. അതുപോലെ പല ആളുകളും കിണ്ടിക്കകത്ത് സമൃദ്ധിയായ സാമ്പത്തികം ഉണ്ടെങ്കിലും കിണ്ടിയുടെ വാലിക്കകത്ത് വാലിനകത്തോട് വരുന്ന പോലെ അല്പാൽപമായി മാത്രം, അതായത് ലോഭമായി വിതയ്ക്കുക എന്ന പ്രശ്നം പറയുന്നത്. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. എങ്ങനെ വിതയ്ക്കണമെന്ന് അവിടെ അടുത്ത വാക്കിൽ പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ ഹൃദയത്തിൽ വിചാരിച്ചു പോലെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധിയായി കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിന് കൊടുത്ത് ആരും കടക്കാരായി തീർന്നിട്ടില്ല, ദൈവം അവർക്ക് മടക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും മണി ഇരട്ടിപ്പുക നല്ല ദൈവം എന്നുള്ള കാര്യം കൂടെ ഈ സമയത്ത്, ഇതിനിടയ്ക്ക് ഞാന് ഈ സമൃദ്ധിയുടെ ഉപദേശം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഭയത്തിനായിട്ട് ഓർപ്പിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ 1 തീപ്പൊരി കൊടുപ്പന്മാര് വല്ലപ്പോഴും അടിച്ചാൽ ഒരു പൊരി പുറപ്പെടുക്കുന്ന പോലെ കൊടുക്കുന്ന ആളിൽ, 2 കിണ്ടിവാലി കൊടുക്കുന്ന പോലെ, 3-ാമത്തെ പറയുന്നത് ഈ തേനീച്ചക്കൂട്ടന്റെ അറയിലെ പോലെ കൊടുക്കുന്ന പറഞ്ഞാൽ ഒരു ഭാഗം മുഴുവൻ പൂമ്പടി, മറുഭാഗം മുഴുവൻ തേൻ. ഇതാണ് അതിന്റെ ശ്രദ്ധ. എല്ലാ അറകളും നിറഞ്ഞിരിക്കുകയാണ്, സമൃദ്ധിയായി കൊടുക്കുക. ഞാന് കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി സുവിശേഷ വില ചെയ്യുന്ന ഒരാളാണ്. പൊതുവെ അന്തർദേശീയ തലത്തിലോ ദേശീയ തലത്തിലോ ഒന്നും ആരെങ്കിലും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ നിരന്തരമായിട്ടോ ഒന്നും സാമ്പത്തിക സഹായം ചെയ്യാത്ത, ആരോടും അങ്ങനെ ഒന്നും ആവശ്യപ്പെടാത്ത ഒരു വലിയ സഹോദരനാണ്. സ്വതന്ത്രമായി കർത്താവിന് വില ചെയ്യുന്നു. ആരെങ്കിലും വല്ലതും തന്നാൽ സന്തോഷോട് വാങ്ങിക്കുന്നു, പക്ഷെ ആരെയും മുട്ടിക്കാറില്ല, നേരിട്ട് ചോദിക്കാറില്ല, ആരും വന്നാൽ വിസിറ്റ് ചെയ്യാറില്ല, ഇങ്ങോട്ടും ആരും വരാറില്ല. അങ്ങനെയൊക്കെയാണ് എന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ ഒരു വസ്തുത ഞാൻ പറയുകയാണ്, ദൈവം കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി എനിക്ക് തന്നിട്ടുള്ള ഇത്തരുന്ന എളിയ വകകളില് ഒരു വീതം അതിനർഹമായ സഹോദരന്മാർക്ക് കൃത്യമായി കൊടുക്കുന്ന ഒരു എളിയ ദൈവദാസനാണ് ഞാൻ. പക്ഷെ അത് കൊട്ടിഘോഷിക്കുകയോ പബ്ലിഷ് ചെയ്യുകയോ കൊടുത്തതിനെ ലിസ്റ്റിൽ ഏർപ്പെടുത്തുകയോ ഒന്നും ചെയ്യുകയില്ല. ഞാൻ കൊടുത്താൽ ഞാനും ദൈവവും വാങ്ങുന്ന ആളും മാത്രമേ സാധാരണ അറിയാറുള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്കും അങ്ങനെ ചെയ്യുന്നവരാണ് എനിക്ക് തരുന്നത് ഇഷ്ടം. അപ്പൊ അത് ചെയ്യുമ്പോൾ ഞാൻ ഏറെ ശ്രദ്ധിക്കും, അതിന് അർഹതയുള്ളവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. എനിക്ക് ദൈവം തന്നാൽ ആ തരുന്ന ഒരംശം, അതായത് 1/10 അംശം ഞാൻ വേർതിരിച്ച് അതിന് അർഹതയുള്ള വേറൊരാൾക്ക് കൊടുക്കും. അപ്പൊ എനിക്ക് കൊടുക്കാൻ നിർഭാവമില്ലെങ്കിൽ, കൊടുക്കാൻ മനസ്സുള്ള സ്വർണ്ണമുണ്ടെങ്കിൽ ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കും.
ഇതിനെ തന്നെ എനിക്ക് ബാലപാഠങ്ങൾ പറഞ്ഞ് കാണിച്ചു തന്നത് രണ്ടാൾക്കാരാണ്. അതിലൊന്ന് ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന ആ കർത്താവിന്റെ വിലയിരദാസൻ കോട്ടയം സ്വദേശിയായിരുന്ന ബഹുമാനപ്പെട്ട ബി ടി മത്തായി അവരുകൾ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപയെങ്കിലും ഒരു കൂട്ടായ്മ വാങ്ങിക്കാത്ത ഒരു ബടറും സുവിശേഷകനും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. ഞാനുൾപ്പെടെ ഞാൻ കൊച്ചു പയ്യനാണെന്ന് എനിക്കും തന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കൃത്യമായി തനിക്ക് കിട്ടുന്നതിന്റെ ദശാംശം പോലെടിച്ച് ആരും അറിയാതെ ആവശ്യക്കാരായ സഹോദരന്മാർക്ക് കൊടുക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. രണ്ടാമത് ഇതിന് മാതൃക കാണിച്ചു തന്ന, അല്ലെങ്കിൽ പണം സംബന്ധിച്ചുള്ള വിഷയത്തിൽ മാതൃക കാണിച്ചു തന്ന ആളാണ് നിത്യതയിൽ വിശ്രമിക്കുന്ന തിരുവട്ടാർ കൃഷ്ണൻകുട്ടി അവർ. അദ്ദേഹം പണത്തോട് യാതൊരു ആർത്തിയില്ലാത്തയാളും ദൈവപ്രിയമില്ലാത്തവനും ആരോടും അങ്ങനെ പണം ആഗ്രഹിച്ചുകൊണ്ട് ശുശ്രൂഷിക്കാത്തനുമായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു ഏറിയ സമ്മർശങ്ങൾ. ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു നാണയക്കറ ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് വരെയും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ സകല ആത്മസംതൃപ്തിയോടും സത്യസന്ധതയോടും കൂടെ ഞാൻ സാക്ഷ്യം പറയുന്നു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ ഇന്നേ ഉള്ളത് കർത്താവിനെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ ദേവീരും എന്ത് ചെയ്യണം, തങ്ങൾക്ക് കിട്ടുന്നതിന്റെ ദശാംശം കൊടുക്കണം എന്ന് പറയുമ്പോൾ ഉപദേശിമാരും പാസ്റ്റർമാരും അത് കൊടുക്കണം. അത് ഓരോരുത്തരും താൻ താന് ലഭിച്ച പ്രകാശം പോലെ ചെയ്യട്ടെ എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ ക്രിസ്തുവിന്റെ മോശയുടെ ഉപദേശം പറഞ്ഞു. അത് 3 നിലയിലാണ്: 1 ദശാംശം, 2 വഴിപാടുകൾ, ആദ്യ ഫലങ്ങൾ, 3 യാഗങ്ങൾ. ക്രിസ്തുവിന്റെ ഉപദേശം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അത് ചെയ്യുകയും അത് പ്രവർത്തിക്കുകയും ഇത് ചെയ്യാതിരിക്കുകയും അരുത് എന്ന് പറയുമ്പോൾ അതെന്താണെന്റെ പൊരുളെന്ന് മത്തായി എഴുതിൽ കർത്താവ് പറഞ്ഞ കാര്യം വിശദീകരിച്ച് തന്നെ കർത്താവ് പറയുന്നുണ്ടായി. മൂന്നാമത് കർത്താവ് പിന്നീട് നാം അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ് എബ്രായ 13:16, 2 കൊരിന്ത്യർ 8 അധ്യായത്തിന്റെ 9 വാക്യം, അതുപോലെ 2 കൊരിന്ത്യർ 8:4, 11, 12, 12, 9, 7 ഈ വാക്യങ്ങൾ വായിച്ചത്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 16 അധ്യായത്തിന്റെ 1 മുതൽ 3 വാക്യങ്ങൾ, അതായത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരം സംബന്ധിച്ച് എന്ന് പറഞ്ഞാണ് അധ്യായം തുടങ്ങുന്നത്. അവിടെയും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ ആഴ്ചയിലും, അതായത് വിശുദ്ധന്മാർ ഒന്നിച്ചു കൂടുമ്പോൾ ഓരോ ആഴ്ചയിലും തങ്ങളുടെ പക്കലുള്ളത് ചരതിച്ചു വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടി വെക്കണം, കൊടുക്കണം എന്നതാണ് അതിന്റെ അപ്പോസ്തലികമായ ഉപദേശം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനിയും അപ്പോസ്തലന്മാർ അത് എങ്ങനെ കൈകാര്യം ചെയ്തു, നടപടി എന്തായിരുന്നു? പ്രവൃത്തിയുടെ പുസ്തകം 4:32-33 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, വിശ്വാസികളായ ആളുകൾ തങ്ങൾക്കുള്ള വസ്തുക്കളെല്ലാം അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു, ഒരു കമ്മ്യൂണിസം പോലെ. പക്ഷേ ആ കമ്മ്യൂണിസം അല്ലെങ്കിൽ എല്ലാവരും ഇതിന് പൊതുവകയായി എണ്ണുകയും ആരും സ്വന്തമായി ഒന്നും സൂക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരാത്മീക തൃഷ്ണ ആദ്യകാലങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് പ്രവൃത്തിയുടെ പുസ്തകം 4:32-33 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ശേഷമുള്ള സഭയിലെ വിശ്വാസികളൊക്കെ തങ്ങൾക്ക് വസ്തുവകളായി ഒന്നും സൂക്ഷിക്കാതെ അതെല്ലാം വെറ്റിപ്പിറക്കി കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരെയോ അല്ലെങ്കിൽ സെൻട്രൽ പാസ്റ്റർമാരെയോ കാഴ്ചകളിൽ വെച്ച് നമ്മൾ ജീവിച്ചോണമെന്നുള്ള ഉപദേശമൊന്നും പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ നൽകിയിട്ടില്ല. അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വെച്ച ഈ പൈസ ഒരുപക്ഷെങ്കിൽ വിധവകളായ ആളുകളുടെ ആവശ്യങ്ങൾക്കോ ചിതറിപ്പോയ ശുശ്രൂഷകന്മാരായ വിശ്വാസികളുടെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ പിൽക്കാല സമ്പ്രദായമായി അപ്പോസ്തോലിക നടപടിക്രമം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തന പുസ്തകം 11:27-30 വാക്യങ്ങൾ ഒരു ദൃഷ്ടാന്തം വായിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാർ ചെയ്ത ഒരു ദൃഷ്ടാന്തം, അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതായത് അപ്പോസ്തലന്മാർ എങ്ങനെയാണ് ഈ കാര്യം കൈകാര്യം ചെയ്തത് അല്ലെങ്കിൽ അതിനെ മാതൃകയാക്കി തന്നത് എന്നുള്ളതിന് ഒരു ദൃഷ്ടാന്തമാണ് അപ്പോസ്തല പ്രവർത്തന പുസ്തകം 11:27-27 വാക്യങ്ങൾ. ആ കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. യെരുശലേമിൽ നിന്ന് ചില പ്രവാചകന്മാര് അന്ത്യോക്യയിലെ സഭയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്ന പേരുള്ള ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. അതേ എഴുന്നേറ്റ് ലോകത്തിലൊക്കെ ഒരു മഹാക്ഷാമം ഉണ്ടാകുമെന്നും ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദിയോസിന്റെ കാലത്ത് സംഭവിക്കുകയും ചെയ്തു. ഒരു പ്രവാചകൻ വന്നു, യെരുശലേമിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് വന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിലുള്ള പ്രവാചകനാണ് അഗബോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എഴുന്നേറ്റ് ഒരു പ്രവചനം ദൈവാത്മാൽ പറഞ്ഞു, ലോകത്തിലെങ്ങും ഒരു മഹാക്ഷാമം ഉണ്ടാകും. അത് ക്ലൗദിയോസിന്റെ കാലത്ത് സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ നാം വായിക്കുന്നത്, യഹൂദയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാർ ഓരോരുത്തരും പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അവരെ നടത്തി ബർന്നബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ പിൽക്കാലത്തുള്ള സമ്പ്രദായം പറഞ്ഞാൽ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ, അതാത് സമയത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധന്മാർ തന്നെ ഒരു കളക്ഷൻ ഉണ്ടാക്കുകയും ആ കളക്ഷൻ വിശ്വസ്തരായ സഹോദരന്മാരുടെ കയ്യിൽ എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ച് കൊടുക്കുകയും ചെയ്തു. ഇതാണ് പിൽക്കാലത്തുള്ള സമ്പ്രദായമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊടുക്കുന്നതിന്റെ പ്രതിഫലം അത് വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതായത് ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ
പതിനൊന്നാം വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ആ വാക്യം വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. നമ്മൾ പല ആളുകളും ഈ അടുത്ത കാലത്ത് എന്നോട് ആളുകളെ അർത്ഥവെടി ചോദിച്ചൊരു വാക്യമാണ്. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആ ഫലമേൽപ്പിക്കും. അനീതിയുള്ള മാമോൻ, ശ്രദ്ധിക്കണം, അതായത് അനീതിയുള്ള മാമോന്റെ കാര്യത്തിനും വിശ്വസ്തനാണെങ്കിൽ സത്യമായ ധനം ദൈവം നമ്മെ ഏൽപ്പിക്കും. സത്യമായും ധനം നമ്മെ ദൈവം ഏൽപ്പിക്കും. അതായത് നാം വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തരായിരുന്നാൽ ദൈവം നിശ്ചയമായും ആ സാമ്പത്തിക കാര്യങ്ങൾ നമ്മെ ദൈവം ഏൽപ്പിക്കും. ഫിലിപ്പിയാലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ കാരാഗ്രഹത്തിലായിരുന്ന പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലെ സഭയെ എത്തിച്ചു കൊടുത്ത സാമ്പത്തിക സഹായത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പഫ്രൊസിന്റെ കയ്യിൽ കൊടുത്തയച്ച ആ സഹായം ഞാന് പ്രതിഗ്രഹിച്ച് തൃപ്തനായി തന്നിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ ഞാൻ സംതൃപ്തനുമായിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നുണ്ട്. 10-ാം സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19-21 വരെയുള്ള വാക്യങ്ങൾ പ്രകാരം കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും സ്വർഗത്തിൽ ഏറിയ പ്രതിഫലം ലഭിക്കുന്നതുമായുള്ള ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് എല്ലാ വിശ്വാസികളും എല്ലാ സുവിശേഷന്മാരും എല്ലാ പാസ്റ്റർമാരും തങ്ങൾക്കുള്ള സാമ്പത്തിക വരുമാനങ്ങൾ ദൈവസ്ഥനിൽ വിശ്വസ്തരായി, അതായത് ഒരു ഫെയ്ത്ത്ഫുൾ സ്റ്റുവാർഡ് നിലയിൽ വിശ്വസ്തനായ കാര്യം ആ പണത്തിന്റെ വ്യാപാരം ചെയ്യണം. പണത്തെ നാം സ്നേഹിക്കരുത്, പണത്തെ നാം പ്രൊസസ് ചെയ്യരുത്. പണം നമ്മുടെ കർത്താവ് തരുന്നതാണ്. അത് കർത്താവിനും കർത്താവിന്റെ രാജ്യത്തിനും ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി ചിലവിടുകയും ചിലവായി പോവുകയും വേണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ അങ്ങനെ ആ കാഴ്ചപ്പാടാണ് ഇന്ന് വരെയും ദൈവസ്ഥലം ജീവിക്കുന്നത്. ഇനിയും സഭയിലെ ധനം സൂക്ഷിപ്പ്, പണം എങ്ങനെയാണ് സഭയിൽ സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടത് എന്ന വിഷയത്തെ സംബന്ധിച്ചുകൂടെ ഞാൻ ചില കാര്യങ്ങൾ ഈ സമയത്ത് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പണം എന്ന് പറയുന്ന വലിയ ഒരു 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 ഗുഡ് പിന്നെ ഗുഡ് സ്ലേവും റോങ് മാസ്റ്ററും എന്നാണ് ഒരു വലിയ വിദഗ്ധനായ മനുഷ്യൻ പറഞ്ഞത്. നല്ല ഒരു അടിമയും അല്ലെ നല്ല ഒരു അടിമയും ഒരു തെറ്റായ യജമാനുമാണ് പണം. പണത്തിന്റെ മുമ്പാകെയാണ് പല സുവിശേഷകന്മാരും അതുപോലെ പല വിശ്വാസികളും വീണുപോലുള്ളത്. വൻ സാമ്പത്തിക തട്ടിപ്പുകൾ കാണിച്ചിട്ടുള്ള വിശ്വാസികളുണ്ട്. സാമ്പത്തിക ക്രമക്കേടുകൾ മാത്രം കാണിച്ചിട്ടുള്ള ചില സുശ്രൂഷകന്മാരും അവരുടെ വിശ്വാസ കപ്പൽ തന്മൂലം തകർന്നു പോയ ചരിത്രവും ഒക്കെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഠിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് സഭയിലെ ധനപരമായ കാര്യങ്ങൾ പറയുന്നത് ഏറ്റവും വിശ്വസ്തമായി നമ്മൾ ചെയ്യേണ്ട ഒന്നാണ്. അതായത് കുറച്ചുപക്ഷം രണ്ട് ആളുകളുടെ എങ്കിലും നിയന്ത്രണം സഭയുടെ സാമ്പത്തിക വിഷയങ്ങൾ സൂക്ഷിക്കുന്നതിൽ വളരെ നല്ലതാണ്. പ്രവൃത്തിയുള്ള പുസ്തകം 11-ാം അധ്യായത്തിന്റെ 29-ും 30-ും വാക്യം നമ്മൾ വായിച്ചപ്പോൾ അവിടെ വായിക്കുന്നത് യഹൂദിയിലെ സഭയിലെ സഹോദരന്മാരുടെ ഉദവിക്കായി അവിടെ ഈ എടുത്തായിട്ടുള്ള ധനം, അതായത് എടുത്തായിട്ടുള്ള കളക്ഷൻ, ആ കളക്ഷൻ നാം വായിക്കുന്നു. അത് യഹൂദയിലെ സഹോദരന്മാരുടെ ഉദവിക്ക് വേണ്ടിയാണ് എടുത്തത്. അത് എടുത്തെന്ത് ചെയ്തു? എടുത്ത് ബർണബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർ കൊടുത്തു. രണ്ട് സഹോദരന്മാരെ ഏൽപ്പിച്ചാണ് പൈസ കൊടുത്തത്. അത് അങ്ങനെ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാൻ സഭയുടെ അക്കൗണ്ട് സൂക്ഷിക്കുമ്പോഴും കുറഞ്ഞ പക്ഷം രണ്ടുപേരും ജോയിന്റ് അക്കൗണ്ട് ആയിരിക്കണം. ഒറ്റയ്ക്ക് പണം സൂക്ഷിക്കരുത്. അപവാദി ആയിരുന്ന പിശാച് നമ്മെക്കുറിച്ച് അപവാദം പറയാൻ അവസരമുണ്ടാകരുത്. രണ്ടാമത് ദൈവസഭയിൽ സ്തോത്രയാഴ്ച സംഖ്യയിലേക്ക് ഒരു പൈസ ഇട്ടാൽ അല്ലെങ്കിൽ കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നോ മോർ ദാറ്റ് മണി ബിലോങ്സ് ടു അസ്, അത് നമ്മുടെ പൈസ അല്ല. യഹോവയുടെ ആലയത്തിൽ കൊടുത്ത വഴിപാട് ആദ്യ ഫലങ്ങൾ ദശാംശം, ഇത് ദൈവത്തിന്റെ ആലയത്തിന്റെ പ്രാകാരത്തിന്റെ ആലയത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ടുവന്ന ആളിന് അതിന്മേൽ യാതൊരു അവകാശമില്ല. അത് യഹോവയുടെ വസ്തുവകളാണ്, അതിനെ അപഹരിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ പോലെ ഭക്തസിംഗ് ഒരിക്കൽ പറഞ്ഞ പോലെ സ്തോത്രകാഴ്ച അർപ്പണമായി സ്തോത്രകാഴ്ച സജ്ജയിലിട്ട പൈസയും, അതുപോലെ പൊതു ശുശ്രൂഷ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം വാഗ്ദാനം ചെയ്ത് കൊടുത്തതായി പൈസയും, ഒരിക്കൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ആ പണം ദൈവത്തിൻ്റെതാണ്, അത് നമ്മുടേതല്ല. അതുകൊണ്ട് തികഞ്ഞ വിശ്വസ്തയോടെ നാം അത് ചെയ്യണം. ബർണബാസിന്റെയും ഷൗലിന്റെയും കയ്യിൽ യഹൂദയിലെ സഹോദരന്മാരുടെ ഉദവിക്കായി ഈ പണം അന്ത്യോക്യയിലെ വിശുദ്ധന്മാർ കൊടുത്തു വെച്ച പോലെ പ്രാദേശിക സ്ഥലസഭകളിലെ കുറഞ്ഞപക്ഷം രണ്ട് ആളുകളെങ്കിലും ചേർന്ന് വേണം ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്ന് നാം പ്രത്യേകാൽ ഈ സമയത്ത് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി മറ്റൊരു കാര്യം, പണത്തിന്റെ വിനിയോഗം മൂന്ന് വിധത്തിൽ വിനിയോഗിക്കുന്നതായി നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നുണ്ട്. അതായത് ഏതെല്ലാം നിലയിലാണ് ഈ പണം വിനിയോഗിക്കേണ്ടത്, മൂന്ന് പ്രത്യേക നിലയിൽ ഈ പണം വിനിയോഗിച്ചതായി തിരുവനന്തപുരത്തിൽ രേഖപ്പെടുന്നുണ്ട്. ഒന്ന്, വിധവമാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് വായിക്കുന്നു. പ്രവർത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളും തിമോത്യോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യങ്ങളിലും നമ്മൾ വായിക്കുമ്പോൾ ആദിമ സഭകൾ വിധവമാരുടെ ഭർത്താക്കന്മാർ മരിച്ചുപോയ വിധവമാരായി നിരാശ്രിതരായിത്തീർന്ന സഹോദരന്മാരുടെ
ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പണം ഉപയോഗിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി റോമാലേഖനം 12:13 ഗലാത്തിലേഖനം 2:10 ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ദരിദ്രന്മാർക്ക് വേണ്ടി, അതായത് ദരിദ്രരായ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പണം വിനിയോഗിക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. മൂന്നാമതായി വായിക്കുന്ന 1 കൊരിന്ത്യർ 9:14 ഗലാത്തിലേഖനം 6:10 ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സുവിശേഷകന്മാർക്കായി അല്ലെങ്കിൽ സുവിശേഷ വയലിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാരുടെ ഉദവിക്കായി ഈ പണം ഉപയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സഭയിൽ വരുന്ന സാമ്പത്തിക വിഷയങ്ങൾ, അതായത് പണം എന്ന് പറയുന്നത്, ഏറ്റവും കുറഞ്ഞ 3 പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. 1, സ്ഥലസഭയിലെ വിധവമാരായിരുന്ന ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, 2, ദരിദ്രരായ വിശ്വാസികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, 3, സുവിശേഷകന്മാരുടെ ഉദവിക്ക് വേണ്ടി. ഇങ്ങനെ 3 പ്രത്യേക തലങ്ങൾ അത് ഉപയോഗിച്ചതായി തിരുവെഴുത്തിൽ രേഖപ്പെടുന്നുണ്ട്. അപ്പോൾ തന്നെ പൗലോസ് അപ്പോസ്തലൻ തന്റെ ഭൗതിക ആവശ്യങ്ങൾ, സുവിശേഷ വിലയ്ക്ക് വേണ്ടിയുള്ള ഭൗതിക ആവശ്യങ്ങൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് താൻ നേടിപ്പോന്നതായും, തനിക്ക് വേണ്ടി മാത്രമല്ല തനിക്കും കൂടെ ഉള്ളവരുടെ അഭിവൃദ്ധിക്കും വേണ്ടി താൻ കൈകൊണ്ട് അധ്വാനിച്ചതായും നമ്മൾ പ്രവർത്തന പുസ്തകം 12:1-4 വാക്യങ്ങൾ പൗലോസിനെ തന്നെ സാക്ഷ്യം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് ചില കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ ചെയ്തത്? 1, എഫേസോസിൽ വിശ്വാസികൾക്ക് മാതൃകയായിരുന്നു. പൗലോസ് എഫേസോസ് വെച്ചാണ് അങ്ങനെ ചെയ്തതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കൊരിന്ത്യരോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ ശുശ്രൂഷ ചെയ്താലെ നിങ്ങളിൽ ഒരുവനും ഭാരമായി തരരുത് എന്ന് വിചാരിച്ച് ഞാൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു, എനിക്കും കൂടെ ഉള്ളവരുടെ വേണ്ടി അഹോവൃത്തി കഴിച്ചു പോകുന്നു എന്നുള്ളത് നിങ്ങൾ അറിയുന്നുവല്ലോ. കൊരിന്ത്യ സഭ വലിയൊരു സഭയായിരുന്നെങ്കിലും പട്ടണത്തിലെ സഭയാണെങ്കിലും ആ സഭ പൗലോസിന്റെ സുവിശേഷ വിലയിൽ സാമ്പത്തികമായി സഹായങ്ങൾ ചെയ്തില്ല എന്നാണ് നമുക്ക് പൗലോസിന്റെ തന്നെ പ്രസ്താവന മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അച്ഛന്തവ്യമാകുന്ന ഒരു അപരാധം. ഇന്ന് ദൈവദാസന്മാരെ പോറ്റിപ്പുലർത്തുവാൻ ഏറെയും കുറച്ചുമായി വളരെ കഴിവുകളുള്ള ധാരാളം ഗൾഫുകാരും അമേരിക്കക്കാരും ഒക്കെ മെമ്പേഴ്സ് ഉള്ള പല സ്ഥലസഭകളും സുവിശേഷകന്മാരെ ആ നിലയിൽ, വേണ്ടത്ര നിലയിൽ സാമ്പത്തിക സഹായങ്ങൾ നൽകാതെ, പാസ്റ്റേഴ്സ് നൽകാതെ അവരെ ഞരക്കത്തോടെയും ഞെരുക്കത്തോടെയും ജീവിക്കാൻ അനുവദിക്കുന്നുവെങ്കിൽ അതൊരു ശാപം തന്നെയാണ്. അത് വിശ്വാസികൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പൗലോസ് അവരെ കവർന്നില്ല, പൗലോസ് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചില്ല, പൗലോസ് അവരെ ബുദ്ധിമുട്ടിച്ചില്ല. എന്നാൽ പൗലോസിന്റെ ആവശ്യങ്ങൾ അവരെ സ്വമനസ്സാലെ മനസ്സിലാക്കി പ്രവർത്തിച്ചതുമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പൗലോസ് ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്റെ ബുദ്ധിമുട്ടിന് വേണ്ടി കൊടുത്തയച്ചത് സ്ലോനിക്കയിലെ സഭയും ഫിലിപ്പിയയിലെ സഭയുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ആ സഭകൾ താരതമ്യേന കൊരിന്ത് സഭയുമായി നോക്കുമ്പോൾ ചെറിയ സഭകളായിരുന്നെങ്കിലും കർത്താവിന്റെ വേലയോട് ബന്ധത്തിൽ ആവശ്യങ്ങൾ വലിയ സംഭാവന നൽകുകയും അപ്പോസ്തലന്മാരുടെ ആവശ്യങ്ങൾ സഹായിക്കുകയും ചെയ്ത മാതൃകയുള്ള സഭകളായിരുന്നു. പൗലോസ് എന്തുകൊണ്ട് തന്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4-5 കാരണങ്ങൾ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 1, എഫേസോസിലെ വിശ്വാസികൾക്ക് താൻ ഒരു മാതൃക ആയിരിക്കേണ്ടതിന്. 2, താൻ തന്നെ അധ്വാനിച്ച് തനിക്കുണ്ടാകുന്ന സാമ്പത്തികമായ നേട്ടങ്ങൾ കൊണ്ട് അതിൽ ആവശ്യമുള്ള സാധുക്കളായ വിശ്വാസികൾക്ക് കൈത്താങ്ങൾ നൽകേണ്ടതിന്. 3, കൊടുക്കുന്നതിനുള്ള അനുഗ്രഹം ലഭിക്കുവാൻ, കൊടുക്കുന്നത് ദൈവത്തിനു നല്ലതാണെന്നും ദൈവത്താലുള്ള അനുഗ്രഹം, അതായത് അമർത്തി കുലുക്കി കവിയുമാർ ദൈവം മടക്കി കൊടുക്കുമെന്നുമുള്ള അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ തനിക്ക് ഉണ്ടായിരുന്നുകൊണ്ട്. 4, താൻ പണത്തിനായി പ്രവർത്തിക്കുന്നു എന്നുള്ള കൊരിന്ത്യയിലെ ആൾക്കാർ ഏതെങ്കിലും നിലയിൽ തന്നെ വിമർശിച്ചാൽ ആ വിമർശനം തടയുവാൻ അത് സഹായമാകും. 2 കൊരിന്ത്യർ 11:7-12 വാക്യങ്ങൾ പൗലോസ് നൽകുകയും ചെയ്യുന്നുണ്ട്. 5, തന്നെ താൻ സഹായിക്കുന്ന കാര്യത്തിൽ തെസ്സലോനിക്കർക്ക് ഭാരമുണ്ടായിരിക്കാൻ, ഇങ്ങനെ 5 വ്യത്യസ്തമായ കാരണങ്ങൾ തന്റെ സ്വന്തം കൈകൊണ്ട് താൻ അധ്വാനിച്ച് വേല ചെയ്തിൽ ഉണ്ടായിരുന്നു. ഇനി ഒരു വാക്കുകൂടെ ഈ വിഷയത്തിൽ പറഞ്ഞ് എന്നോട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സുവിശേഷകന്മാരായ ആളുകളെ വേർപാട് സഭകളൊക്കെ ഫുൾ ടൈം മിനിസ്ട്രേഴ്സ് എന്നാണ് സാധാരണയായി പറയപ്പെടുന്നത്. അമേരിക്കൻ ഐക്യനാടുകൾ, കാനഡ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സഭയിൽ പാസ്റ്റേഴ്സായി ശുശ്രൂഷ ചെയ്യുന്ന പല ബാപ്റ്റിസ്റ്റ്, ആംഗ്ലിക്കൻ സഭാവിഭാഗത്തിൽപ്പെട്ട വിശ്വാസന്മാരും തങ്ങൾ ജോലി ചെയ്യുകയും ആ ജോലിയോട് കൂടെ സുവിശേഷ വില ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. അല്ല, ഫുൾ ടൈം പാസ്റ്റേഴ്സ് ആയി ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ ഫുൾ ടൈം പാസ്റ്റേഴ്സിന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും ആ സഭ ചെയ്തു വരുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഒരു ട്രെൻഡ് കേരളത്തിലൊക്കെ ഉള്ള എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുവിശേഷന്മാരെ ദൈവം വിളിച്ചാണെങ്കിൽ ദൈവം നടത്തിക്കോളും എന്നുള്ള ഒരു മനോഭാവം വിശ്വാസികൾ പലപ്പോഴും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇനി അതല്ല, ഏതെങ്കിലും നിലയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ വിശ്വാസികളുടെ ഒരു വിധേയത്വമുള്ള ആളായിട്ട്
എല്ലായ്പ്പോഴും ഈ സുവിശേഷ വിലക്കാൻ കഴിഞ്ഞുകൊള്ളുന്നുള്ള ചിന്ത വെച്ച് നടത്തുന്ന നല്ലൊരു ഭാഗം വിശ്വാസികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റെന്ന് പറയാൻ സാധിക്കില്ല. വല്ലപ്പോൾ അതറിയാം. അല്ലാത്ത ധാരാളം ആളുകളുണ്ട്. എന്നാൽ മെജോറിറ്റി അങ്ങനെയുള്ള ആളുകളെയായിട്ടാണ് എനിക്ക് 40 വർഷക്കാലത്തെ ശുശ്രൂഷയിൽ ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ കാരണം കൊണ്ട് തന്നെ ഞാൻ പ്രാദേശിക സഭയിൽ നിന്ന് യാതൊരു സാമ്പത്തിക സഹായവും സ്വീകരിക്കുന്ന ആളുമല്ല ഇപ്പോൾ. അതും ഞാൻ പ്രത്യേകമായി പറയട്ടെ. ഇവിടെ ഞാൻ പറയുന്ന വിഷയം, ഒരു സുവിശേഷകൻ ഫുൾ ടൈം മിനിസ്റ്റർ എന്ന് പറയുകയും തന്റെ അഹോവർത്തിക്ക് യാതൊരു നിർവാഹവുമില്ലാതെ അദ്ദേഹം അലഞ്ഞ് ഉള്ളതിനേക്കാൾ നല്ലത് ദൈവം തനിക്കോടുള്ള പ്രാപ്തി പോലെ എന്തെങ്കിലും താൻ അധ്വാനിച്ചുകൊണ്ട് കർത്താവിന്റെ വേളയിൽ ചെയ്താൽ അതിന് യാതൊരു തെറ്റും വേദവസ്ഥ പ്രകാരമില്ല. യൂറോപ്പിലുള്ള മനുഷ്യന്മാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുമുണ്ട്. എന്നാൽ നമ്മളൊക്കെ ഓരോ സമ്പ്രദായങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നയാൾ ഇന്ന പോലെ ചെയ്യാവൂ, ഇന്നത് ചെയ്യാവൂ എന്നൊക്കെയുള്ള ചില കീഴ്വഴക്കങ്ങൾ, അതിനൊന്നും വേദപുസ്തകത്തിൽ പ്രമാണമില്ല. അപ്പോസ്തലനായ പൗലോസ് പോലും തന്റെ സുവിശേഷ വേലയിൽ മിഷണറി പ്രവർത്തനങ്ങൾ തന്റെ ആവശ്യങ്ങൾ സഭകൾ വേണ്ടത്ര നിലയിൽ തന്നോട് സഹായിക്കുകയോ സഹകരിക്കുകയോ ചെയ്യാതിരിക്കുമ്പോൾ തന്റെയും കൂടെയുള്ളവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി താൻ തന്നെ കൈകൊണ്ട് അധ്വാനിച്ച് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി പോരുകയും അത് അനേകർക്ക് സഹായകമായി ഉപയോഗിക്കുകയും ചെയ്തു വന്നു എന്നും തിരുവെടുത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതോടുകൂടെ ഇന്ന് രാത്രിയിലെ ഈ സന്ദേശത്തിലൂടെ, ഈ ക്ലാസ്സിലൂടെ ക്രിസ്തീയ സഭ എന്ന സെഗ്മെന്റിൽ ഞാൻ കഴിഞ്ഞ 6-7 മാസങ്ങളായി എടുത്തുപോകുന്ന ആ ഉപദേശ വിഷയത്തിൽ അടിസ്ഥാനമാക്കിയ ക്ലാസ് ഇവിടെ പര്യവസാനിച്ചിരിക്കുന്നു. ഇനിയും ഗലാത്തി ലേഖനത്തിന്റെ 16 സെഗ്മെന്റുകൾ ഞാൻ വരെ പൂർത്തീകരിച്ചുകൊണ്ട് അത് 1 വർഷത്തോളമായി ആ സബ്ജക്ട് മുടക്കിടക്കുകയായിരുന്നു. കർത്താവ് എന്ന് വെച്ചാൽ അതിന്റെ 17-ാമത്തെ സെഗ്മെന്റിനുള്ള ഭാഗം ഞാൻ അടുത്ത ആഴ്ച മുതൽ അവതരിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ ക്രിസ്തീയ സഭ എന്ന് പറയുന്ന വിഷയം ഞാൻ ക്ലാസ് എടുത്ത മുതൽ അനേക സഹോദരന്മാർ അനേക സ്ഥലങ്ങളിൽ നിന്ന് എന്നെ വിളിച്ച് ദേവദാസനെ ഈ വിഷയത്തിന്റെ നോട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഈ വിഷയം ഈ 26 സെഗ്മെന്റും ഞാൻ മലയാള ഭാഷയിൽ എഴുതി ബ്രദറൻ ബ്രദറൻ ബൈബിൾ റിസർച്ച് എന്റെ ഗ്രൂപ്പിൽ സ്റ്റഡി ഗ്രൂപ്പിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അനേക ആളുകൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് സൂക്ഷിക്കാൻ എന്നോട് പെർമിഷൻ ചോദിച്ചെടുത്തോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൊതുവിന് അത് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് ഞാൻ പബ്ലിക്കിൽ എഴുതുന്നത്. അതുപോലെ തന്നെ ഈ ലൈവ് വീഡിയോകളും പല ആളുകളും അനേക സ്ഥലങ്ങളിൽ പലരും ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് സൂക്ഷിക്കാനുള്ള പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന് പ്രത്യേകിച്ച് എന്നോട് പെർമിഷൻ ചോദിക്കേണ്ട. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുകയും പ്രയോജനപ്പെടുത്തുകയും മറ്റനേക പ്രയോജനമായി അത് കൊടുക്കുകയും ചെയ്യണം. ഞാൻ എടുക്കുന്ന ഏത് ഞാൻ പറയുന്ന ഏത് പ്രസംഗവും ഏത് ക്ലാസ്സുകളും നിങ്ങൾ എത്ര പേര് എത്ര സ്ഥലങ്ങളിൽ എത്രയോ ആളുകൾക്ക് പ്രയോജനകരമായി ഉപയോഗിച്ചാലും അത് അതുപോലെ ഉപയോഗിച്ചാലും എനിക്ക് യാതൊരു പരാതിയില്ല. അതിൽ സന്തോഷമേ ഉള്ളൂ. അത് അനേകർക്ക് അനുഗ്രഹവും പഠന വിഷയവുമായി തീരേണ്ടതിനാണ് ഈ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടർമാനമായി 26 സെഗ്മെന്റുകളും സമയവും സാവകാശവും ചെലവഴിച്ച് ശ്രദ്ധിക്കുകയും പഠിക്കുകയും പഠനത്തിൽ പ്രോത്സാഹനം നൽകുകയും ചെയ്ത എല്ലാ വാത്സല്യ സഹോദര സഹോദരന്മാരെയും കർത്താവായ യേശു ക്രിസ്തു തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ടും ഈ പഠന പരമ്പര ഈ നിലയിൽ പൂർത്തീകരിക്കുവാൻ ബലഹീനനും എളിയവനുമായി എന്നെ സഹായിച്ച സർവകൃപാലുവായ ദൈവത്തിന് എല്ലാ നന്ദിയും സ്തോത്രവും ഒരു പ്രാവശ്യം കൂടെ ഞാൻ അർപ്പിച്ചുകൊണ്ടും ക്രിസ്തീയ സഭ പഠന പരമ്പര ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വലിയ ശുശ്രൂഷയിൽ എളിയ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാർമുള. താങ്ക് യു.